സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം പിൻവലിക്കണമെന്നും വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് നിന്നും കുഴിമാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ എക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം നടപ്പിലാക്കിയാൽ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമിയിൽ നിന്നും കർഷകർ കുടിയിറക്കപ്പെടേണ്ടി വരുമെന്ന് ആൻഡോ ആന്റണി എം പി അഭിപ്രായപ്പെട്ടു. വിജ്ഞാപനത്തിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെയും ശക്തമായ കർഷക പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെ കൃഷിഭൂമിയിൽ നിന്നും കുടിയിറക്കുന്ന എക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം പിൻവലിക്കണമെന്നും കാർഷിക വിളകൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കണമെന്നും വന്യമൃഗശല്യം ചൂണ്ടിക്കാണിച്ച നിരവധി പരാതികൾ നൽകിയിട്ടും വിഷയത്തിൽ വനംവകുപ്പ് പുലർത്തുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് നിന്നും കുഴിമാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് നടത്തിയ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആൻഡോ ആന്റണി. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നത് റബ്ബർ കൃഷിക്കാണ്. റബ്ബർ അടക്കമുള്ള അനുബന്ധമായ കൃഷികളെല്ലാം കൂടി ചേരുമ്പോഴേക്കും ഏതാണ്ട് 60% പ്രദേശം വനത്തിന് തുല്യമായി അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ന് എടുത്തിട്ടുള്ളൊരു നിലപാട് എണ്ടയിട്ട വനം, ആ വനമാണ് പരിസ്ഥിതി ലോലം. വനത്തിന് പുറത്ത് വനാതിർത്തിയിൽ താമസിക്കുന്ന കൃഷിക്കാരുടെ പ്രദേശങ്ങൾ അത് പരിസ്ഥിതി ലോലമാക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായൊരു നിലപാട് എന്നും നമ്മൾ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വനാതിർത്തിയിൽ താമസിക്കുന്ന കൃഷിക്കാരുടെ അവസ്ഥ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാൽ അങ്ങ് പത്തനാപുരം വരെ ഉള്ള വനാതിർത്തിയുടെ പങ്കിടുന്നതാണ് എൻ്റെ പാർലമെൻ്റ് മണ്ഡലം, ഈ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലം. അവിടെ ഓരോ പ്രദേശം ചെല്ലുമ്പോൾ കൃഷിക്കാർ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയും വേദനാനിർഭരമാണ്. കാരണം അവരുടെ ഏക ജീവിത മാർഗം എന്ന് പറയുന്നത് അവർ സ്വന്തം പ്രദേശത്ത് നട്ടുവളർത്തുന്ന കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിൽ ഉണ്ടാകുന്ന ചക്ക, ഇതെല്ലാം ഈ നടുവിളകൾ മുഴുവൻ കാട്ടുപന്നി ആക്രമിച്ച് മുഴുവൻ നശിപ്പിച്ച് കളയുക. അതുപോലെ പ്ലാവ് കായ്ക്കുമ്പോൾ 2-3 മാസത്തേക്ക് തങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കാൻ വക നൽകുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് മുഴുവൻ കൃഷിക്കാർ വെട്ടിത്താഴെയിടുകയാണ്. കാരണം കാട്ടാന വന്ന് ഈ പ്ലാവും നശിപ്പിക്കും, അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടും ആക്രമിക്കും. കാരണം ഈ ചക്ക പ്ലാവ് കാട്ടാനകളെ സംബന്ധിച്ച് വളരെയേറെ താല്പര്യമുള്ളതാണ്. കൊടും വിഷമുള്ള പാമ്പുകളുടെ ആക്രമം വേറൊരു വശത്തുകൂടി. KPCC സെക്രട്ടറി PS അലി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി KVV ക്യാപ്റ്റനായ ലോങ് മാർച്ചിന് രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ അറക്കൽ, ഭാരവാഹികളായ ജോയ് കൊയ്ക്കൽ, ബിജു ജോർജ്, വസന്ത് തെങ്കുംപള്ളി, ഷാൻഡി പൂവക്കുളം, മനോജ് ബേബി, നെബു PS, ജേക്കബ് ആനക്കല്ലിങ്കൽ, അനീഷ് പുത്തൻവീട്ടിൽ, കലേഷ് PM, ജോസിൻ കൊയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ലോങ് മാർച്ചിന് ഐക്യദാർഢ്യം അർപ്പിച്ച് ഫൗണ്ടേഷൻ കേന്ദ്രസമിതി അംഗം ബെന്നി പെരുവന്താനം, കേരള കോൺഗ്രസ് പ്രസിഡന്റ് റോയി കപ്പിലുമാക്കൽ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സജി കൊട്ടാരം, നൌഷാദ് ഇല്ലിക്കൽ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അബു ഉബൈദ, PC രാധാകൃഷ്ണൻ, VT അയൂബ് ഖാൻ, CA തോമസ്, PS സൈനുദ്ദീൻ, സെബാസ്റ്റ്യൻ ചുള്ളിത്തറ, ബി ജയചന്ദ്രൻ, റെജി അമ്പാറ, ബെന്നി ചേറ്റുകുഴി, ഹർഷദേവ്, ബോബി കെ മാത്യു, TT സാബു, നജീബ് പനകചിറ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.